तुझे कितना चाहने लगे हम ഇപ്പൊ ഇരുന്നിട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പൊ ഇവനെ ഊക്കാനോട് പല ആൾക്കാരും എന്നോട് കമന്റ് ബോക്സിൽ പറഞ്ഞു. പക്ഷെ ഇവനെ ഊക്കാൻ പറഞ്ഞ ഭൂരിഭാഗം ആൾക്കാരും ഫിൽറ്റർ യൂസ് ചെയ്യുന്നവരും കല്യാണത്തിന് മേക്കപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. നിങ്ങൾ മേക്കപ്പെടുന്നതോ ഫിൽറ്റർ യൂസ് ചെയ്യുന്നതോ വെളുത്തിട്ട് പാടുന്നോ ഒന്നുമല്ല പ്രശ്നം. നാളെ നിങ്ങൾ പാറിയതിനു ശേഷം, ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയാം, ഞാനിപ്പോ ഈ ക്രീം മേടിച്ചിട്ട് പാറുക എന്ന് കരുതുക. ചിരി വരുന്നല്ലോ ദൈവമേ. ഈ ബ്രിട്ടീഷ് ക്രീം മേടിച്ചിട്ട് ഞാൻ നാളെ പാറിയെന്ന് കരുതുക. നാളെ ഒരു കറുത്തിട്ടൊരു പയ്യനോ ഒരു പെൺകുട്ടിയെ ഞാൻ കാണുവാണെങ്കിൽ അയ്യേ കറുത്തിട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കുക. ഇവനെ പോയി തെറി പറയുന്നതിലൊക്കെ എനിക്ക് യോജിപ്പൊന്നുമില്ല. അത് അവന്റെ ബിസിനസ്, അതെന്തൊരു ആട്ടെ. എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ കാരണങ്ങളാണ്. ഹായ് ഡയപ്പർ പൊറിഞ്ചു, അതെന്നാ കാണിച്ചത്? അതൊന്നും ശരിയല്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിനിടയിൽ കയറിയാണ് ഡയപ്പർ പുറഞ്ഞു ഡാൻസ് കളിച്ചത്. ഡയപ്പർ അല്ലല്ലോ, ബെർമുഡ പുറഞ്ഞു. അപ്പോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് യു എസിലും യു കെയിലൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ അവർ വെളുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കണം എങ്ങനെയുണ്ടോ അവിടെ എന്നൊക്കെ. അവരാദ്യം പറയുന്ന സംഭവം റേസിസം ആണെന്ന്. കാരണം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതായിരിക്കും. അവർ വെളുത്തവരാണെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോൾ സായിപ്പുമാരെ കണ്ടില്ല അവർ കറുത്തവരാ. അപ്പൊ നാളെ നിങ്ങൾ ആരെങ്കിലും കളിയാക്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കർമ്മ പോലെ തിരിച്ചു കിട്ടിയിരിക്കും. പൊറഞ്ചു യു അഗൈൻ. ആരെങ്കിലും ഒന്ന് നാക്കി കൊടുക്ക്. ഈ ഡയപ്പർ പൊറഞ്ചുവിന്റെ വീഡിയോയില് അല്ല, നമ്മുടെ ബർമുഡ അണ്ണന്റെ പ്രൊഫൈലിൽ കയറി നോക്കി കഴിഞ്ഞാല് ഫുള്ള് ഈ ബർമുഡ ഡാൻസ് ആണ്. എന്താണെങ്കിലും കൊള്ളാം, അടുത്ത വീഡിയോയിലേക്ക് പോവാം. കൊക്കക്കോള എടുത്തിട്ട് കേക്കിനകത്ത് ഒഴിക്കുന്നു. This is sugar-free cherry coke and sugar-free. നല്ലതാ, അങ്ങനെ തന്നെ വേണം. പാവം മിക്സി ഇല്ലാത്ത വീട്ടിലെ കൊച്ചാൻ തോന്നും. ആ കെട്ടപ്പ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കുറച്ച് ബോധമുള്ള കൂട്ടത്തിലാവുന്നു. എന്തോന്നാണ് ഈ കാണിച്ചത്? ഇന്നിപ്പോ ഇങ്ങനത്തെ പൊട്ടത്തരം കാണിച്ചു. നാളെ പാലെടുത്ത് വായിക്കാത്ത വിളിച്ചു ഇങ്ങനെ കാണിക്കുന്നു. കൊള്ളാം. എവിടെയോ എന്തോ ഒരു കളിക്കട്ടെ. അപ്പൊ ഈ ഈ ഡാൻസ് ഇങ്ങനെയും കളിക്കാല്ലേ, ഈ പാട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുക. ഏത്? അത്യാവശ്യം നല്ല ഡാൻസ് കളിക്കുന്ന ഒരാളാണ്. ഇതിനി ഇങ്ങനെയും കളിച്ചാ അതായിരിക്കും, അറിയത്തില്ല. ഇതിന് നന്നായിട്ടൊക്കെ കളിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ. ഹായ് ഹലോ, ഈ കുറ്റിക്കാട്ടിൽ എനിക്ക് എന്താണ് പരിപാടി എന്നല്ലേ? കുറ്റിക്കാട്ടിൽ ഡോട്ട് കോം ഇല്ല, എനിക്ക് എന്താണ് പരിപാടി എന്നല്ലേ? ഒരു തീട്ടപ്ലാവിലെ പറിക്കാൻ വന്നതാണ് കേട്ടോ. എന്താണ് ഒരു തീട്ടപ്ലാവിലെ പറിക്കാൻ വന്നതാണ് കേട്ടോ, മനസ്സിലായോ? ഇല്ല. നമ്മുടെ നാട്ടിലെ വട്ടപ്പെരുക്, പെരിങ്ങിലം, പെരുക്, തീട്ടപ്ലാവില, ഒരു വേരൻ എന്നൊക്കെ അറിയപ്പെടുന്ന അടിപൊളി ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ പറമ്പിലും വഴിയോരത്തും ഒക്കെ നിൽക്കുന്ന ഈ ചെടി കാണുമ്പോൾ സാധാരണ നമ്മൾ പറിച്ച് കടയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നാം അറിയുന്നില്ല, നമ്മുടെ ആയുസ്സിനെ സംരക്ഷിക്കാൻ പ്രകൃതി കനിഞ്ഞു നൽകിയ ഔഷധങ്ങളാണ് ഇതെന്നുള്ളത്. ശരി, പ്രകൃതി കനിഞ്ഞു തന്ന ഔഷധത്തിന് ഇട്ടങ്ങണ പേരാണ് തീട്ടപ്ലാവില. ആരാടാ ഈ പേരൊക്കെ ഇടുന്നേ? തീട്ടപ്ലാവിലെ പറിക്കാൻ വന്നതാണ് കേട്ടോ. എന്തിനാ ഇങ്ങനത്തെ പേരൊക്കെ ഇടുന്നേ? പ്രകൃതി കനിഞ്ഞു നൽകിയ ഔഷധങ്ങളാണ് ഇതെന്നുള്ളത്. അതോ ഈ ചെടി ഇറങ്ങിക്കഴിഞ്ഞാണോ മനുഷ്യൻ അപ്പിടാൻ തുടങ്ങിയത്? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് തോന്നുന്ന ഈ ചെടിയൊക്കെ വളർന്നു കഴിഞ്ഞിട്ടായിരിക്കും മനുഷ്യൻ അപ്പിടാൻ തുടങ്ങിയത്. കാരണം ഇമ്മാതിരി പേരൊക്കെ ഇത് എങ്ങനെ ഇടുന്നു ആൾക്കാര്? ാണ് കേട്ടോ, ഗർഭാശയ ക്യാൻസർ, മൈഗ്രെയിൻ, ഡയബറ്റിക്കിനൊക്കെ ഉത്തമ ഔഷധമാണിത്. ശരിക്കും ഈ ചെടിയുടെ തളിരിലകൾ തൊട്ടുരിയാടാതെ പറിച്ച് കൈവെള്ള കൊണ്ട് വെള്ളം തൊടാതെ ഞെക്കി പിഴിഞ്ഞ് നീരെടുത്ത് കാലിന്റെ പെരുവിരലിന്റെ നഖത്തിലുണ്ടല്ലോ, നിർത്തിയാലുണ്ടല്ലോ, മൈഗ്രെയിൻ പമ്പ കിടക്കും. വലത് വശത്താണ് വേദനയെങ്കിൽ ഇടത് കല്ലും, ഇടത് വശത്താണ് വേദനയെങ്കിൽ വലത് കല്ലും ആണ് ഇത് വെക്കേണ്ടത്. ഇത് മാത്രമല്ല, അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കമന്റ് ബോക്സിൽ ഒരുപാട് പേര് അത് പറയുന്നുമുണ്ട്. അതെന്തോ ആവട്ടെ, എന്നാണെങ്കിലും ഈ പേര് അതിടാൻ പാടില്ലായിരുന്നു, അത് മോശമായി പോയി. അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഒത്തിരി പറയാനുണ്ട് ഇതിനെ കുറിച്ച്, അതിനെ കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാട്ടോ. ഒത്തിരി ഇതിനെ കുറിച്ച് പറയണ്ട ചേച്ചി.
മൈലേജ് കൂടാൻ വേണ്ട ഏറ്റവും നല്ലൊരു ടിപ്പ് ഞാൻ ശരിക്കും പറഞ്ഞ പേഴ്സണലായിട്ട് യൂസ് ചെയ്ത് എനിക്ക് ബെനിഫിറ്റ് കിട്ടിയ ഒരു യൂസ് ആണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൽ എല്ലാവരും ഫ്യൂവൽ ഫില്ല് ചെയ്യും. ഞാനൊരു സർവീസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പലരുടെയും കംപ്ലൈൻസ് ഞാൻ കേൾക്കുന്നതാണ്. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് മൈലേജ് ഇല്ല, 500 രൂപ ഞാൻ അടിച്ചു, നമുക്കറിയാലോ എത്ര കിലോമീറ്റർ ഓടും, പക്ഷെ അത്ര കിലോമീറ്റർ കിട്ടുന്നില്ലല്ലോ രാകേഷ് എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിന്റെ മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ 500 രൂപയുടെ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലിങ്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് നമുക്ക് ഷുവർ ആയിട്ട് മൈലേജ് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് പറയുന്നത് ഫുൾ ടാങ്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യുക. അതായത് ഫസ്റ്റ് കട്ട് ഓഫ് എപ്പോഴാണോ ആകുന്നത് അങ്ങനെ കട്ട് ഓഫിൽ ഫില്ല് ചെയ്യുക. ഈ കട്ട് ഓഫ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു 60-70 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഫുൾ ഫില്ല് ചെയ്യുക കട്ട് ഓഫ് വരുന്ന സമയത്ത്. അന്നേരം നിങ്ങൾക്ക് ശരിക്കും ഗ്രാജുവൽ ആയിട്ടുള്ള രീതിക്ക് മനസ്സിലാവും മൈലേജ് നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത്. അത് ജസ്റ്റ് എല്ലാവരും കമന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടെന്ന് എല്ലാവരും എനിക്കൊന്ന് കമന്റ് ചെയ്യുക. മിക്കവാറും കൊട്ടയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, എനിക്ക് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക. ഈ പെട്രോൾ ഫുൾ അടിച്ചുകൊണ്ട് മൈലേജ് കിട്ടുക എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വണ്ടി വളരെയധികം വേഗത്തിൽ പോയിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യട്ടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ഗിയറൊക്കെ മാറ്റുക, ഇതൊക്കെ നമ്മുടെ പെട്രോളിനെ ഒരുപാട് ബാധിക്കും. എന്തിന് കൂടുതൽ പറയുന്നു, ടയറിനകത്തുള്ള എയർ കുറവാണെങ്കിൽ, കമ്പനി പറയുന്നതിനേക്കാളും എയർ കുറവാണെങ്കിൽ അതും മൈലേജിന് ബാധിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മൈലേജ് കൂടുതൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാല്, അല്ല എന്റെ ഒരു സംശയമാണ്, ഈ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി വെയിലത്താണ് ഇരിക്കുന്നതിനുള്ള അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ. അത് മാത്രമല്ല, അത്രയും പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അത്രയും ഭാരം കൂടി കൂടത്തില്ല. എന്റെ ഒരു സംശയമാണ്, എനിക്ക് അതിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല. തുഴഞ്ഞുഴഞ്ഞ എങ്ങോട്ടാ എന്റെ വണ്ടി തള്ളാൻ, എനിക്ക് വേർത്തെന്റെ ഒരു സഹായം ആവശ്യമില്ല. എന്താണല്ലേ എം വി ഡി കാണണ്ട, മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തെടുത്തു. ഞാൻ സ്ഥിരം കേൾക്കുന്ന പാട്ടാണിത്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഇപ്പൊ ഞാൻ ആ പാട്ട് കേൾക്കുന്നത് നിർത്തി, കാരണം ഇത്രയും മനോഹരമായിട്ട് ഒരാൾ പാടാനുള്ളപ്പോൾ എന്തിനാണ് ഞാൻ യൂട്യൂബിലൊക്കെ ആ പാട്ടിട്ടിപ്പോ ഏത് എന്റെ നെറ്റ് കളയുന്നത്. സജി സാറിന്റെ ഈ പാട്ട് നിങ്ങൾ എല്ലാവരും സേവ് ചെയ്ത് വെക്കണം, റിംഗ് ടൂൺ ആയിട്ടൊക്കെ ഉപയോഗിക്കണമെന്നാണ് എന്റെ ഒരു ഇത്. നല്ല ഓരത്തും പോയിരിക്കും, കളയാക്കി കഴിഞ്ഞാൽ രോമത്ത് പോലും കൊള്ളാത്ത ടീമാണ് ഇതൊക്കെ. നമ്മളെ കൊണ്ട് പിടിച്ചാൽ പറ്റത്തില്ല. നമുക്ക് തന്നെ നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോകാം. മുഴുവൻ ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ശരിക്കും ഒന്ന് പോയി കാണും കേട്ടോ. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എഡിറ്റിങ്ങിലാണെങ്കിൽ ആ ഡാൻസ് കാണുമ്പോൾ തന്നെ അറിയാം ആളൊരു തമിഴൻ എന്തോ ആണ്. റെക്കമെൻഡേഷനിൽ പെട്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഒറിജിനൽ എങ്ങനെയാണോ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇത്രയുള്ള എന്റെ വീഡിയോ, എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാകും. അപ്പോൾ ബൈ ഫോർ നൗ.